ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ക്രിസ്തുവിൽ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ മോൻസി പാസ്റ്റർ, വലിയ വലിയ ദൈവാസന്മാരൊക്കെ ശുശ്രൂഷിക്കുന്ന ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എളിയവനെ ക്ഷണിച്ചതോർത്ത് ഞാൻ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ ഒന്നും അങ്ങനെ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ സണ്ടർ സ്കൂൾ പോലും നേരെ പഠിച്ചിട്ടില്ല. എങ്കിലും ദൈവം തന്ന ആ കൃപയ്ക്കൊത്തവണ്ണം ദൈവം എനിക്ക് അല്ലെങ്കിൽ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സൂം മീറ്റിംഗ്, ആ സൂം മീറ്റിംഗിൽ എപ്പോഴും ഒന്നും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് കയറുവാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തികച്ചും അനുഗ്രഹമായിരുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സൂം മീറ്റിംഗിൽ നമ്മൾ ഇതിനുവേണ്ടി സമയം വേർതിരിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് വൃഥാവായി തീരുന്നില്ല. തികച്ചും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബോണസ് ആണ്, അത് നമുക്ക് ജീവിതത്തിൽ തികച്ചും അതൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നാം ഈ നാളിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലോക്ക്ഡൌൺ കാലഘട്ടം അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തിലെ രണ്ട് കൂട്ടം ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, കർത്താവുമായിട്ട് ഒരുപാട് അകലെ പോകുന്ന, അതായത് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാനായി കഴിയും. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് നേരത്തേക്കാൾ ഇരട്ടി ശക്തിയോടെ, ഇരട്ടി ബലത്തോടെ ഒരു തീ കഷ്ടമായി പുറത്തു വരുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് കാണാനായി കഴിയും. അപ്പോൾ ഈ നാളിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, കാരണം ഈ ഒരു പിന്മാറ്റക്കാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയില്ല, ആരാധനയില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും വേണ്ടതുപോലെ ഉത്സാഹത്തോടെ ഒന്നിനും കയറാതെ അവർ മാറി നിൽക്കുകയാണ്. അതൊക്കെ പിന്മാറ്റത്തിലൊരു ലക്ഷണമാണ്. നമുക്കൊരു പിന്മാറ്റക്കാരനെ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. 5 മിനിറ്റ് പ്രബോധനം പോലും പറയാൻ പറഞ്ഞാൽ 10 മിനിറ്റോളം പ്രബോധനമൊക്കെ പറയും, ഒക്കെ ശരിയാണ്. പക്ഷേ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ഒരുപാട് അകലെയായിരിക്കും. അപ്പൊ ഇതാണ് നാം മനസ്സിലാക്കുന്നത്. പിന്മാറ്റത്തിലേക്ക് പലരും പോകുമ്പോൾ നാം രണ്ടാമത്തെ കൂട്ടരെ പോലെ ഒന്നുകൂടെ ആ കർത്താവിനോട് അടുക്കുവാൻ, ഒരു തീ കഷ്ടമായി പുറത്തു വരുവാൻ നമുക്ക് കഴിയണം. കാലങ്ങൾ ഇനി ഏറെയില്ല. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളേവരെയും അതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം കാണുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണവെച്ച ഉറങ്ങുകയായി. അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരിപ്പില്ലയോ എന്ന് പറഞ്ഞു. ഈ ഒരു വാക്യം നമുക്ക് എവർക്കും മുൻപരിചയമുള്ളവരാണ്. പല ദൈവദാസന്മാരിലൂടെ നമ്മൾ വളരെ ശക്തമായുള്ള ദൂതുകൾ ഈ ഒരു വാക്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണ്. 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വിവിധ മേഖലയിലൂടെ കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. വിവിധ മേഖലയിൽ ഇവിടെ അതിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, അന്ന് സന്ധ്യയായപ്പോൾ, അതായത് 35-ാം വാക്യത്തിൽ കാണുന്നു, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിളിച്ചത് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, യേശു കർത്താവാണ് അവിടെ വിളിക്കുന്നത്. യേശു കർത്താവാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനോ അല്ല വിളിക്കുന്നത്, പിന്നെയോ യേശു കർത്താവാണ് വിളിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ നമ്മളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്. ഒരിക്കൽ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചതാണ്. എങ്ങനെ? ജാതികളുടെ ഇടയിൽ നിന്ന്, സത്യദൈവം ഏതെന്ന് തിരിച്ചറിയാതെ നെട്ടോട്ട് കൂടുന്ന ജനങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചതാണ്. ഇവിടെ ഇതാ അവരെ കർത്താവ് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പ്രകാരമാണ്, കർത്താവ് വിളിക്കുകയും കർത്താവ് കൂടെയുള്ള ഈ ഒരു പടകിലാണ് ഇന്ന് ശോധന വന്നിരിക്കുന്നത്. ഇന്ന് നാം മുമ്പ് വായിച്ച പോലെ പ്രശ്നങ്ങൾ വന്നത്, പ്രതിസന്ധികൾ വന്നത്, പിടിച്ച് നിൽക്കാൻ കഴിയാത്ത വിധം അവര് തളരുന്നത് ഈ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ഇന്നലെ കർത്താവ് കൊണ്ട് കൂടെ വിളിച്ചതും കർത്താവാണ്, എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് സന്തോഷകരമാണ്, ആനന്ദകരമാണ്, ഒന്നിനും ഒരു മുട്ടില്ലാതെ സന്തോഷത്തോടെ പോകുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ മറ്റുള്ളവരെക്കാളും കഷ്ടതയും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും പരിഹാസങ്ങളും നിന്നെയൊക്കെ കേൾക്കുന്നത് നമുക്ക് തന്നെയാണ്. പക്ഷേ അവർക്ക് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകത നമ്മളിലുണ്ട്. എന്റെയൊക്കെ ചെറുപ്രായത്തില് ഞാനൊരു ഉപദേശിയുടെ മകനായി ജനിച്ചു എങ്കിൽ പോലും എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഞാനൊരു ഉപദേശിയുടെ മകനായി ജനിച്ചത് കൊണ്ട് ഞാൻ അവരാരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. ശരിക്കും ഇതിനകത്ത് ഏതാണ് ഓർച്ചതല്ല, അല്ലെങ്കിൽ പലരും പലരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നു, അതുപോലെ ഞാൻ എന്റെ പപ്പയെ ആരാധിക്കുന്ന ഈ ദൈവത്തെ ആരാധിക്കുന്നു, ഇതിനകത്ത് ഏതാണ് സത്യം എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആരോട് ചോദിക്കാതെ തന്നെ എന്റെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം ജീവിതത്തിലൂടെ തന്നെ കർത്താവ് അതിന് മറുപടി തരുവാൻ തപ്പെടും ഇടയായിത്തീർന്നു. എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ആ ദൈവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊക്കി പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വെളിപ്പെടുന്നില്ല. എന്നാൽ ഒരു പാവം പിടിച്ചൊരു ഉപദേശി
വലിയോരത്ത് നിന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്, അവിടെ എന്നുമില്ലാത്ത ഒരു എതിർപ്പ് അവിടെ വെളിപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? ഇന്ന് നാം ആയിരിക്കുന്നത് കർത്താവ് നമ്മളെ പരിപാലിച്ചത് കൊണ്ടാണ്, കർത്താവ് നമ്മളെ നിലനിർത്തിയല്ല, നമ്മുടെ മിടുക്കോ സാമർത്ഥ്യമോ ഒന്നുമല്ല, കർത്താവ് നിലനിർത്തിയത് കൊണ്ടാണ്. ഇവിടെ അവിടെ അക്കരിക്ക് പോകുക എന്ന് കർത്താവാണ് അവരെ വിളിച്ചത്. ആ ഒരു വാക്ക് കേട്ട് അവർ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ക്രിസ്തീയ ജീവിതമാകുന്ന ഈ പ്രശ്നത്തിൽ നമ്മൾ പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: കർത്താവിന് വേണ്ടി ഇന്നതൊക്കെ ഞാൻ ചെയ്തു, ഇന്നതൊക്കെ പ്രവർത്തിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ക്രിസ്തീയ ജീവിതമായിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യചിഹ്നമാണ് നമുക്ക് മുൻപിൽ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരും, പക്ഷെ അന്ത്യം വരെ പിടിച്ചു നിൽക്കുന്നവനാണ് അവിടെ എത്തപ്പെടുവാൻ തക്കൊണ്ട് പിടിയാക്കരുത്. ഇവിടെ ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ടു. ഇനി കർത്താവിന്റെ ആ വിഷയങ്ങളെ, കർത്താവ് പല വിഷയങ്ങളിലൂടെ കടന്നു പോയതാണ്, പല വിഷയങ്ങളിലൂടെ നമുക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ നൽകുന്നതാണ് കർത്താവിന്റെ ജീവിതം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ ക്രൂരനായ ഒരു മനുഷ്യനെ കണ്ടു. എങ്ങനെ? കർത്താവ് കടന്നു പോകുമ്പോൾ. അപ്പോൾ ഏതൊക്കെ വിഷയത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്തിയത്? ഏതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നു പോയപ്പോൾ? അതിന്റെ തൊട്ടിപ്പുറത്തെ 8-ാമത്തെ അധ്യായത്തിൽ നാം നോക്കുവാണെങ്കിൽ 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. കേൾക്കണേ, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, നിന്റെ സാക്ഷ്യം സത്യമല്ല, നീ ഒരു സാക്ഷ്യമില്ലാത്തവൻ എന്ന് കുറ്റപ്പെടുത്തിയവരുടെ നടുവിലൂടെ യേശു കർത്താവ് കടന്നു പോകുകയാണ്. എന്തുമാത്രം വേദന നൽകുന്ന ഒരു സംഭവമാണ്! ഓർത്തു വെക്കി, കാരണം നിനക്ക് സാക്ഷ്യമില്ല, നീ സാക്ഷ്യമില്ലാത്തവനാണ് എന്ന് കുറ്റപ്പെടുത്തിയവരുടെ നടുവിലൂടെ യേശു കർത്താവ് കടന്നു പോകുകയാണ്. അതുമാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. 8-ാം അധ്യായം തന്നെ 41-ാം വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് വ്യഭിചാര പുത്രൻ എന്ന് വിധി എഴുതി കർത്താവിനെ പരിഹസിച്ച് നിന്ദിച്ച് മാറ്റി നിർത്തുകയാണ്, കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി കർത്താവിനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ വളരെയധികം വേദനയുടെ അവസ്ഥയിലൊക്കെയാണ് കർത്താവ് കടന്നു പോകുന്നത്. അവിടെ കൊണ്ടും തീരുന്നില്ല. 8-ാം അധ്യായം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ 48-ാം വാക്യത്തിൽ പറയുന്നു: നീ ഒരു ശബരി, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. നോക്കണേ, കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിനക്ക് ഭൂതമുണ്ട്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നമ്മളും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിനക്ക് ഭൂതമുണ്ട്, ഭൂതമാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്, നീ കാരണം നിനക്ക് സുബോധം വേണ്ടതുപോലെ വന്നിട്ടില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യര്. ഇവിടെ കർത്താവിന്റെ ആ ജീവിതം നോക്കുകയാണെങ്കിൽ കർത്താവിനെ കുറ്റപ്പെടുത്തുവാനും കർത്താവിനെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഒരുപാട് ആളുകൾ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കത്ര ചെയ്യുന്നത്. നമ്മൾ കർത്താവിന്റെ ആ പ്രമാണങ്ങൾ വേണ്ടതുപോലെ പ്രമാണിക്കുന്നുവെങ്കിൽ വചനം അതുപോലെ ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനപ്രകാരം മാത്രം നമ്മൾ മുൻപോട്ട് പോകുന്നെങ്കിൽ മറ്റുള്ളവർ ഇത് തന്നെ പറയത്തുള്ളന്നേ, നിനക്ക് സുബോധമില്ല, നിനക്ക് ഭൂതമാണ് എന്നൊക്കെ ഇവിടെ കർത്താവിനെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ അപമാനിക്കുന്ന ആ കൂട്ടത്തിന്റെ നടുവിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയാണ്. അവിടെയും പിന്നെ അവരെടുത്ത് പറയുന്നു, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലായി. വീണ്ടും അവർ ആ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കർത്താവ് പറയാം, ഞാൻ കർത്താവിനെ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും അവർ പറയാണ്, നിനക്ക് ഭൂതമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്ന വിഷയത്തിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴും ചെറിയൊരു ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ സ്ഥിതിജീവിതമായിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്, എന്ന് മുടങ്ങാതെ ആരാധനയ്ക്ക് പോകുന്നതല്ലേ, എന്ന് സൂമിറ്റിങ്ങിനൊക്കെ കയറുന്നതല്ലേ, എന്തുകൊണ്ടും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. കാരണം ഇവിടെ കർത്താവ് പല വിഷയങ്ങളെ അഭിമുഖീകരിച്ചാണ് കടന്നു പോകുന്നത്, പല വിഷയങ്ങളും തന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടാണ് താൻ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ആ 3 വിഷയങ്ങൾ കഴിഞ്ഞു. ഇതാ 57-ാമത്തെ വാക്കിൽ നോക്കുവാണെങ്കിൽ യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതായത് നീ കൊച്ചു പയ്യനാണ്, നിനക്ക് പക്വതയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അത്രത്തോളം താഴ്ത്താം, അത്രത്തോളം താഴ്ത്തി സംസാരിക്കാം. നമ്മളെ മുൻപത്തെ കാര്യങ്ങൾ, അതായത് മുമ്പത്തെ കാര്യങ്ങൾ സാക്ഷ്യമില്ല എന്ന് പറയുന്ന കൂട്ടര്, അതുപോലെ ഭൂതം ബാധിച്ചു എന്നൊക്കെ പറയുന്ന കൂട്ടരൊക്കെ ഒരുപക്ഷെ ജാതികളായിരിക്കും. എന്നാൽ ഇത് ഞാൻ ഇപ്രകാരം ചിന്തിക്കും, നമ്മുടെ സഭയിലുള്ളവരൊക്കെ തന്നെയായിരിക്കും, ചർച്ചിലുള്ളവരൊക്കെ തന്നെയായിരിക്കും പറയുന്നത്, നിനക്ക് ഈ വചന ചുമക്കാൻ അല്ലെങ്കിൽ വചന പ്രസംഗിക്കാനുള്ള ആ ഒരു കഴിവുണ്ടോ, ആ ഒരു ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ച് കർത്താവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ കേൾക്കണേ, പക്വതയില്ല എന്ന് പലരും നമ്മളെ കുറിച്ച് പറയും. പലരും
അപ്പോൾ ഇവിടെ കർത്താവിനെ കുറിച്ച് ഇപ്രകാരം തന്നെയാണ് പറയുന്നത്, നിനക്ക് പക്വതയില്ല, നിനക്ക് അതിനുള്ള പ്രായമായിട്ടുണ്ട്, ഞങ്ങളുടെ അത്രയും അനുഭവ സമ്പത്ത് നിനക്കുണ്ടോ, അത്ര ജീവിത പരിചയം നിനക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തി താഴ്ത്തിയ ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലൂടെ യേശു കർത്താവ് കടന്നുപോയി. ഇനി അവസരം നോക്കണേ 59-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അപ്പോൾ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. ഇവിടെ നോക്കണേ, എറിയുവാൻ കല്ലെടുത്ത കൂട്ടത്തിന്റെ നടുവിലൂടെ വേദനിപ്പിക്കുവാൻ അല്ലെങ്കിൽ മുറിവപ്പെടുത്തുവാൻ നോക്കുന്ന ആ കൂട്ടം, അങ്ങനെയുള്ള വിവിധ മേഖലയിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. നിങ്ങൾ ചിന്തിക്കണേ, ഇതാ നിന്റെ നിനക്ക് സാക്ഷ്യമില്ല എന്ന് പറയും, നീ വ്യഭിചാര പുത്രനാണെന്നാണ് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ജനത്തിന്റെ നടുവിലൂടെയും, അതുപോലെ നിനക്ക് ഭൂതമുണ്ട് എന്ന് പറയുകയും നിനക്ക് പക്വതയില്ല എന്ന് പറയുകയും എറിയുവാൻ കല്ലെടുത്ത ആ കൂട്ടത്തിന് നടുവിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയാണ്. അപ്പോൾ ഈ കർത്താവ് ഈ ഒരു വിഷയത്തിലൂടെ കടന്നു പോയതിന്റെ പിൻപിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 9-ാമത്തെ വാക്യം 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അതായത് ഈ വിഷയങ്ങളൊക്കെ താൻ അവിടെ നിന്നിട്ട് ഈ ഒരു വിഷയം എന്നെ ആൾക്കാർ നിന്ദിക്കുന്നല്ലോ, എന്നെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നല്ലോ, എനിക്ക് വേണ്ട സ്ഥാനമാരും തരുന്നില്ലല്ലോ, എനിക്ക് ഇത്രയും നാം സാക്ഷ്യത്തോട് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ആൾ തന്നെ കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മടങ്ങി പോവുകയല്ല ചെയ്തത്. അതേ കർത്താവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ അത് വേറെ, എന്നെ പിതാവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ശുശ്രൂഷ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ഈ പ്രശ്നങ്ങൾ കണ്ട് ഞാൻ പിന്തിരിഞ്ഞു പോകുകയില്ല, ഈ പ്രശ്നങ്ങൾ കണ്ട് ഞാൻ പുറകോട്ട് പോകുകയില്ല, കാരണം എന്നെ അപ്പൻ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. ഈ നാൾ തിരിച്ചറിയണമെന്നേ, നമ്മളെ ഓരോരുത്തരും നമ്മളെ പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും നമ്മളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമ്പോഴും, അത് കുടുംബത്തിൽ നിന്നായിക്കൊള്ളട്ടെ സമൂഹത്തിൽ നിന്നായിക്കൊള്ളട്ടെ, എവിടുന്നും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ അപ്പൻ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. അവൻ ആ ശുശ്രൂഷ ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ വിഷയങ്ങളെ കണ്ട് പുറകോട്ട് പോകാനാണ് പലതും നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്നത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഈ നാളുകൾ നമുക്ക് കഴിയണം. നമുക്കറിയാം, ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ വൃക്ഷത്തിൽ ഫലമുണ്ടെങ്കിൽ മാത്രം ഏറും, അല്ലാതെ വഴിയിൽ കൂടെ പോകുന്നൊരാരും ചുമ്മാ വൃക്ഷത്തിന് കല്ലെറിയത്തില്ല. നല്ല പ്രത്യേക ഒരു ഫലമുണ്ടെങ്കിൽ മാത്രം കല്ലെറിയത്തുള്ളൂ. വേദനയുടെ അനുഭവങ്ങൾ വരുമ്പോൾ ചിന്തിക്കണം, ഇതിന്റെ അപ്പുറം എനിക്കൊരു വിടുതലുണ്ട്, ഇതിന്റെ അപ്പുറം എനിക്കൊരു അനുഗ്രഹമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ നാളുണ്ടായിരിക്കും. ഇവിടെ നോക്കണേ, കർത്താവ് ഈ പല വിഷയങ്ങളുടെ നടുവിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. അവിടെ ഒന്നും പതറിയില്ല, അവിടെ ഒന്നും തളർന്നില്ല, ഇതിനൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോവുക. കർത്താവ് ഉള്ളിൽ ചിന്തിച്ചത് ഒരേ ഒരു കാര്യം മാത്രം, എന്നെ വിളിച്ചത് ആര്, എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് ആര്, ആ അയച്ച കർത്താവിന്റെ അല്ലെങ്കിൽ അയച്ച ആ പിതാവിന്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അത് മാത്രം ചെയ്യുകയാണ് എന്റെ ജോലി. അപ്പോൾ നമ്മൾ മുമ്പ് വായിച്ചതുപോലെ അവിടെ വിളിച്ചത് മറ്റാരുമല്ല, കർത്താവാണ്, യേശു ക്രിസ്തുവാണ് ഈ ശിഷ്യന്മാരെ വിളിക്കുന്നത്. യേശു കർത്താവ് ആ ശിഷ്യന്മാരെയൊക്കെ വിളിക്കുന്ന ആ ഒരു ഭാഗമാണ് കാണാം, മക്കരിക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്, അവർ പുരുഷാരത്തെ വിട്ടു. ആദ്യം ചെയ്യേണ്ടത് വിടേണ്ടതിനെ വിടണം. നമ്മൾ പലപ്പോഴും കർത്താവ് വിളിച്ച് വേർതിരിച്ചപ്പോൾ നമ്മളൊക്കെ എല്ലാം വിട്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചെങ്കിലും പലപ്പോഴും ഈ പാമ്പിന്റെയൊക്കെ മുകളിൽ മണ്ണ് വാരിയിടുമ്പോഴാണ് പത്ത് വിടുത്തു എന്ന് പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പഴയ മനുഷ്യരാകുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാചകം അത് ഇപ്രകാരമാണ്, എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം പഴയ മനുഷ്യൻ വേണ്ടതുപോലെ മരിച്ചിട്ടില്ല, പഴയത് മനുഷ്യനെ വേണ്ടതുപോലെ ഉഴിഞ്ഞു മാറ്റിയിട്ടില്ല. ഇപ്പോഴും ആ മനുഷ്യന്റേതായ ആ ഒരു സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും കയറി വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനൊക്കെ. ഇവിടെ അവർ പുരുഷാരത്തെ വിട്ടു. നമ്മളെ കർത്താവ് വിളിക്കുമ്പോൾ നാം വിടേണ്ടതിനെയൊക്കെ പൂർണ്ണമായിട്ട് വിടണം, അല്ലാതെ വീണ്ടും അത് പിടിച്ചുകൊണ്ടിരിക്കുകയല്ല. പൂർണ്ണമായി വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ കർത്താവ് നമ്മളെ വിളിച്ച ആ ഒരു പദവി ഉത്തരം നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇവിടെ അവർ പുരുഷാരത്തെ വിട്ട് ഇത് പോവുകയാണ്, താൻ പറഞ്ഞിരുന്ന പാടെ അവർ അപ്പോഴാണ് ഈ ഒരു പ്രശ്നം തന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. അത് മാത്രമല്ല, കർത്താവ് വിളിക്കുകയും അതുപോലെ കർത്താവുള്ള ഈ ഒരു പടകില് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം തങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. ഇവിടെ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ ചില തള്ളിക്കാറുണ്ട്, അത് മുങ്ങുമാറി. ഇവിടൊക്കെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കടല് കണ്ടപ്പോൾ അവരാദ്യം ചിന്തിച്ചു, നമ്മൾ എത്ര കടല് കണ്ടവരെ, എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തവരെ. അതുകൊണ്ട് ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ നോക്കി. പക്ഷെ ഇവരുടെ കൺട്രോളിൽ ആ ഒരു പടക്ക് നിൽക്കുന്നില്ല. അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, പക്ഷെ ഇവരുടെ കൺട്രോളിൽ അത് നിൽക്കുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പ്രതികൂലം ഈ കരയോട് ചേർന്ന പ്രദേശത്ത് എവിടെയെങ്കിലും തനിക്ക് തങ്ങൾക്ക് നേരിട്ടെങ്കിൽ തങ്ങൾക്ക് ചാടിയാണെങ്കിൽ നീതി കടക്കാമായിരുന്നു, അവരുടെ കായിക ബലത്തിൽ അവർക്ക് ആശ്രയിക്കാൻ മതി. പക്ഷേ അവിടെയും അവർ പരാജയപ്പെടും. കാരണം ഈ ശോധന കർത്താവ് അവർക്ക് കൊടുത്തത് നടുക്കടലിലാണ് അവർക്ക് ഈ ശോധന കൊണ്ടുവന്നത്.
ഞാൻ ചോദിക്കുന്നത് യേശുവിന്റെ കൂടെ നടന്ന അല്ലെങ്കിൽ യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ണാലെ കാണുകയും ആ അനുഭവങ്ങളെ നല്ല രീതിയിൽ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഈ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഒന്നേ ഉള്ളത്? കാരണം ഞാൻ ചിന്തിക്കുന്നു ശിഷ്യന്മാരൊക്കെ അവർ ചിന്തിച്ച് വളരെ കൂളായിട്ട ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല, കാരണം എല്ലാം നല്ലൊരു സൗകര്യത്തോടെ പോകുന്നുണ്ട്, എന്ന് കർത്താവ് കൂടെ ഉണ്ട്, കർത്താവിന്റെ കൂടെ പോകാം, കർത്താവിനോട് മുൻപോട്ട് പോവാം എന്നൊക്കെ കരുതിയാണ് അവർ മുൻപോട്ട് പോകുന്നത്. അപ്പോഴൊക്കെ അവര് ശരീരം കൊണ്ട് കർത്താവിനോട് അടുത്താണ് ഇരിക്കുന്നതെങ്കിലും അവർ മനസ്സിൽ നിന്ന് ഒരുപാട് അകന്നു, കർത്താവിന് വേണ്ട പ്രാധാന്യം അവർ കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുക അവർ ഭയപ്പെട്ടെന്നൊക്കെ പറയും. കാരണം കൂടെ ഉള്ളത് കർത്താവാണെന്ന് യഥാർത്ഥമായി ബോധ്യമുള്ളവർ ഭയപ്പെടുന്നു ഇല്ല. പക്ഷെ ഇവര് ഭയപ്പെടാൻ അത്രത്താവണ കൂടെ നടന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ഭയം വന്നു. കാരണം ഇത്രയേ ഉള്ളൂ, കൂടെയുള്ളത് ആരാണെന്നുള്ള യഥാർത്ഥമായ ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ചിന്തിക്കും യോ ശിഷ്യന്മാരെ ഇത്രയും കൂടെ നടന്നിട്ട് അവരിങ്ങനെ, പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണെന്ന്. നമ്മൾ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ, മറികടക്കാൻ കഴിയാത്ത ഒരു വേദന വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ വന്ന വരികൾ ഓരോന്നായി തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇത്രയും ചിന്തിക്കാം, വന്ന വരികൾ ഓരോന്നായി തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് പറയുന്ന ഇപ്രകാരം ഇത്രത്തോളം ഞാൻ നിന്നെ നടത്തിയില്ലേ, ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിന്നെ മുൻപോട്ട് കൊണ്ടുവന്നത് ആരാ, മുൻപോട്ട് നടത്തിയാൽ എങ്ങനെ പോകും, ജീവിതത്തിൽ ചോദ്യചിഹ്നമായി നിന്ന വിഷയങ്ങളുണ്ടല്ലോ, എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ഇതിനെയൊക്കെ ഞാൻ അതിജീവിക്കും എന്ന് ജീവിതത്തിൽ ചോദ്യചിഹ്നമായി നിന്ന വിഷയങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഞാൻ നിന്നെ സഹായിച്ചില്ലേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന ഈ വിഷയത്തിന് പ്രവർത്തിപ്പാൻ ഞാൻ മതിയായവനല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നത് മാത്രമാണ് മുൻപിൽ വരുന്ന ഈ ഒരു പ്രശ്നം, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും. അപ്പോൾ നാം പുറകിലിരിക്കുന്ന അല്ലെങ്കിൽ പുറകിൽ നാം വന്ന ഓരോ പാതകൾ, ദൈവം നടത്തിയ ഓരോ പാതകൾ നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ ശിഷ്യന്മാർക്കും അത് തന്നെയാണ് പറ്റിയത്. അവര് കർത്താവിന്റെ പ്രവൃത്തികൾ കണ്ണാനെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവരിതാ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതെല്ലാം അവർ മറക്കുകയാണ്, അവർ അതെല്ലാം മറന്നിട്ട് അവരിപ്പോൾ നോക്കുന്നത് ആ ഒരു കടലിനെ മാത്രമാണ്, തങ്ങളെ നോക്കുവാൻ ആ നോക്കുന്ന ആ കടലിനെ മാത്രം. അവരെ കൊണ്ട് രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കി അവിടെ തന്നെ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടപ്പോൾ അവർ യേശു കർത്താവിനെ തട്ടി ഉണർത്തുകയാണ്. നോക്കണേ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നത് പ്രതികൂലം വരുന്നതൊക്കെ നമ്മൾ ദൈവസ്ഥനം ഒരുപാട് അകലുമ്പോഴാണ്. നമ്മളിപ്പോ ഞാൻ പറയാം സന്തോഷകരമായി, ഞാൻ എന്റെ ജീവിതം സംബന്ധിച്ച് ഞാനിപ്പോ സന്തോഷകരമായി ജീവിതത്തിൽ ഒന്നിനും ഒരു മുട്ടില്ല, ഒന്നിനും ഒരു പ്രയാസമില്ല, സന്തോഷകരമായി ഞാൻ മുൻപോട്ട് പോകുന്നെങ്കിൽ ഞാൻ ദൈവസ്ഥനിൽ നിന്ന് ഒരുപാട് അകലും. കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളില്ല, എല്ലാ കാര്യം നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഓടി ചെന്ന് മാതൃ ചെന്ന് മുട്ടുക. നമ്മൾ മൂന്ന് സ്നേഹിതന്മാരെ പറ്റിയൊക്കെ നമുക്കറിയാം, അവരെ ആ സ്നേഹിതന് ആ അർദ്ധരാത്രി വന്നിട്ട് ഓടിച്ചെന്ന് മുട്ടുവാൻ അത്രത്തോളം മറ്റേ ആ സ്നേഹിതനുമായിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പൊ നമ്മള് അത്രത്തോളം ബന്ധമില്ലാത്ത ഒരു വീട്ടിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് രാത്രി ചെന്ന് കഥ മുട്ടുകയല്ല, ഇവിടെ ഇത്രമാത്രം ബന്ധമുണ്ട്. ആ രാത്രിയിലും വഴിയൊന്നും തെറ്റാതെ അവിടെ ചെല്ലണമെങ്കിൽ അത്രമാത്രം ബന്ധമുണ്ട്, എന്തും പോയ ഒരു പരിചയമുണ്ട്. നമ്മുടെ ഞാൻ പറയാൻ കാണുന്ന വെച്ചാല് എപ്പോഴും നമ്മളൊരു വിഷയം വരുമ്പോഴല്ല ഓടിച്ചെന്ന് കർത്താവിന്റെ വാതിക്കൽ മുട്ടണം, ദൈവം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു പ്രശ്നം തന്നെ അകപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വിഷയം വരുമ്പോഴല്ല ഓടിച്ചു. നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെ, ഇത്തിരൊരു ഇന്നിപ്പോ ഒരു വിഷയം വന്നാൽ ഇന്ന് ഭയങ്കര ആത്മീയമായിരിക്കും, ഭയങ്കരമായിട്ട് കർത്താവോട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരിക്കും, ഇനി നേരം അടുത്ത ഇനി കർത്താവോട് അടുക്കണമെങ്കിൽ അടുത്തൊരു പ്രശ്നം വന്നു, അതുവരെ നമ്മൾ കർത്താവുമായിട്ട് അകന്നിരിക്കുക. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് നമ്മെ ഒന്ന് പണിയുവാനും അതുപോലെ ആ സ്നേഹത്തിൽ യഥാർത്ഥമായി ഒന്ന് ഉറപ്പിക്കാനുമായിട്ടാണ്. നമ്മൾ പലപ്പോഴും ആ ജീവിതത്തിലൊക്കെ ഇപ്പോഴെ ശിഷ്യന്മാരെ നോക്കണം, ശിഷ്യന്മാരൊക്കെ അവർ ചിന്തിച്ച് വളരെ കൂളായിട്ട് പോകാം, കർത്താവ് കൂടെ ഉണ്ടല്ലോ, അങ്ങനെയാണ്. പക്ഷെ കർത്താവിന് വേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കാനേ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഓടിച്ചെന്ന് കർത്താവിനെ വിളിക്കുക. അവരവരെ കൂടെ രീതിയിൽ കണ്ടുകൊള്ളൊക്കെ ചെയ്തു, പക്ഷെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് അവിടെ കർത്താവിനെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനേ കഴിയും. അപ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ എഴുന്നേറ്റ് കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നമുക്കറിയാം യേശു കർത്താവ് ആദ്യം എഴുന്നേറ്റിട്ട് കടലിനെയല്ല, ശിഷ്യന്മാർ കാണുന്നത് കടലിനെ മാത്രം, എന്നാൽ യേശു കർത്താവ് കാണുന്നത് കടലിനെ ഇളക്കുന്ന കാറ്റിനെ കൂടിയാണ്. ഇവിടെ കടലിനോട് പറയുന്നുണ്ട് അനങ്ങാതിരിക്കുക, അടങ്ങുക, അതായത് ഇനി അധികം നീ നിഗളിക്കേണ്ടതില്ല, ഇനി അധികം നീ ഇളകേണ്ടതില്ല. കാരണം ഇത്രയും നേരം നിന്നെ ഇളക്കിക്കൊണ്ടിരുന്ന ഇത്രയും നേരം നിന്റെ മേൽ അധികാരത്തോടെ നിന്നെ ഇളക്കിക്കൊണ്ടിരുന്ന ആ കാറ്റിനെ ഞാൻ വിശ്വാസിച്ചിരിക്കുകയാണ്. ആമേൻ. ആ കാറ്റിനെ ഞാൻ ശാസ്ത്രിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ നോക്കുമ്പോൾ എന്താണ്, കടലിനെ മാത്രം കാണുമ്പോൾ ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ശക്തിയും ഇവിടെ കർത്താവ് കാണുകയാണ്. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയും കർത്താവ് കാണുകയാണ്. ഇവിടെ ആ ശിഷ്യന്മാർ വളരെയധികം വേദനപ്പെട്ട് ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എങ്ങനെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യും, എങ്ങനെ ഇതിനെ മുൻപോട്ട് നയിക്കും എന്നൊക്കെ അറിഞ്ഞ് വേദനിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മളിപ്പോ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ ഒരു വിഷയം മാത്രമാണ്. എന്നാൽ കർത്താവ് ആ വിഷയത്തിന്റെ പിൻപിൽ ചലിക്കുന്ന ശക്തിയും കാണുകയാണ്. ആദ്യം കർത്താവ് ആ വിഷയത്തിന് മേലാണ് തൊടുന്നത്,
ആദ്യം കർത്താവ് ആ വിഷയത്തിന്മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുകയാണ്. ഇവിടെ ചിന്തിക്കണേ, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ ഒരു ശാന്തതയുണ്ടായി. 40-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫീലുകളാകുവാൻ കാരണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസമില്ല. ഇത് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരോടും കർത്താവിന് ചോദിക്കാനുള്ള ചോദ്യ പ്രകാരം തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ ഫീലുകളാകുവാൻ കാരണമില്ല. ഇപ്പോൾ ഒരു പ്രശ്നമാണ്, ഇപ്പോൾ ഒരു പ്രതികൂലം വന്നു, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വേദന ജീവിതത്തിൽ വന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ഒരു വിഷയം മാത്രമാണ്, ഈ ഒരു വിഷയം മാത്രമാണ് നമ്മൾ ഉള്ളിൽ കാണുന്നത്. ഈ ഒരു വിഷയം കണ്ടിട്ട് നമ്മൾ ആകമാനം തകരുകയാണ്, ആകമാനം നമ്മൾ വെപ്രാളപ്പെടുകയാണ്. എങ്ങനെ ഈ ഒരു വിഷയത്തെ ഞാൻ ഓവർകം ചെയ്യും, എങ്ങനെ ഈ ഒരു വിഷയത്തെ ഞാൻ അതിജീവിക്കും എന്ന് വളരെയധികം ഭാരത്തോടെ നാം ആയിരിക്കുക. നാം ഇപ്രകാരം ചെയ്യുക, ആ അപ്പനോട് അടുക്കുവാൻ, ആ അപ്പനുമായിട്ട് എന്നുമുള്ള ഒരു ബന്ധമുള്ളവനെ ആ വാതിക്കിൽ ചെന്ന് മുട്ടുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ ആ സ്നേഹിതന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ, ആ സ്നേഹിതന് എന്നും ആ സ്നേഹിതനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അവൻ ആ രാത്രി സമയങ്ങളിൽ ഓടിച്ചെന്ന് ആ വാതിൽക്കൽ മുട്ടുവാൻ തക്കണം ഇടയായി തീർന്നു. കാരണം ആ മുട്ടി ആദ്യമൊന്നും മറുപടി കിട്ടിയില്ല, വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു. എന്താ, അത്രമാത്രം ബന്ധമുള്ളത് കൊണ്ടാണ്. നമ്മള് സാധാരണ അല്ലെങ്കിൽ മറ്റൊരു അയലത്തിലുള്ള വേറൊരു വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് കയറി മുട്ടുവോ അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് സഹായിക്കണമോ എന്നൊന്നും പറയത്തില്ല. നല്ല ബന്ധമുള്ളവന്റെ അടുത്തേക്ക് ആദ്യം ചെല്ലത്തുള്ളൂ. നമ്മൾ പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തിനൊരു വിഷയം വരുമ്പോഴാണ് ഓടിച്ചെന്ന് കർത്താവിനെ ആശ്രയിക്കുന്നത്, എന്തിനൊരു വിഷയം വരുമ്പോൾ മാത്രം. അങ്ങനെയുള്ള പ്രിയമുള്ളവരെ, എപ്പോഴും ആ അപ്പനോടുള്ള ആ ഒരു ബന്ധത്തിൽ നാം ആയിരിക്കണം. അപ്രകാരമുള്ള ഒരു ബന്ധത്തിലാണെങ്കിൽ മാത്രം നമുക്ക് മുൻപോട്ട് പോകണം. എന്റെ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ഫീലുകളാകുവാൻ കാരണമെന്ത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസമില്ലയോ. ഓരോരുത്തരും ചോദിക്കുന്ന ഇപ്രകാരം വന്ന വരികൾ തിരിഞ്ഞ് നോക്കുക മാത്രം ചെയ്യുക. കർത്താവിനെ ചോദിക്കാൻ പ്രത്യേക കാരണങ്ങൾ അന്വേഷിക്കണമെന്നില്ല. വന്ന വരികൾ തിരിഞ്ഞു നോക്കുക, ഇവിടെ നിൽക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് നോക്കാം, എന്ത് യോഗ്യതയാണുള്ളത്. ഒരു കാര്യം തന്നെ ചിന്തിക്കുക, സത്യദൈവം ഏതെന്ന് തിരിച്ചറിയാതെ നെട്ടോട്ടം ഓടുന്ന ജനങ്ങളുടെ നടുവിൽ ആ സത്യദൈവത്തെ ആരാധിപ്പാൻ, ആ സത്യദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ, മുൻപിൽ നിൽക്കുവാൻ, ആ ഒരു കാഴ്ചപ്പാടോട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയുന്നതിന് ഒരു വലിയ കാര്യമല്ലേ. അപ്രകാരം നമ്മളെ ആക്കി വെച്ചിട്ടും ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്നാണ് ചോദ്യം. ഇത്രത്തോളം നടത്തിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വേദനിക്കുന്നു എന്നതാണ് കർത്താവ് ചോദിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരുടെ ആ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മള് ചിലരും പലപ്പോഴും പാരമ്പര്യം പറയാറുണ്ട്, അതായത് ഞാൻ വിശ്വാസത്തിൽ നിന്ന് വന്നിട്ട് 50 വർഷമായി, 60 വർഷമായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കർത്താവ് കണക്കൊന്നും അവിടെ എടുക്കത്തില്ല. ജോണിക്കുട്ടിച്ചാൻ 50 വർഷമായി ഇവിടെ വന്നിട്ട്, സുശീലച്ചൻ 60 വർഷമായി വന്നിട്ട് എന്നൊന്നും അവിടെ കണക്കെടുക്കുന്നില്ല. ഇപ്പോൾ അതായത് കർത്താവിന്റെ വരവിന്റെ സമയത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്, അപ്രകാരം മാത്രം കർത്താവ് ചെയ്യും. ഇപ്പൊ മരണത്തിനൊക്കെ പട്ടയൊക്കെ നമ്മൾ പറയുമായിരുന്നു, മനുഷ്യന്റെ ആയുസ് 70, ഏറെയായ 80 എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. കാരണം ചെറുപ്പക്കാർ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, നല്ല ആരോഗ്യമുള്ളവർ പോലും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നടുവിലും കർത്താവ് നമ്മളെ നിലനിർത്തി, അതിന്റെ കാരണം എന്ത് എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ മാസ്ക് ഇട്ടുകൊണ്ടാണ്, സാനിറ്റൈസർ ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടാണ്, എല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തുകൊണ്ടാണ് എന്നൊന്നും അല്ല പ്രിയമുള്ളവരെ. നമ്മളെ നിർത്തി നമ്മളെ കൊണ്ട് ചിലത് കർത്താവ് ചെയ്യിപ്പിക്കാനുണ്ട്. അത് മാത്രമല്ല, കർത്താവിനോട് വീണ്ടും ഒന്ന് അടുക്കുവാൻ. ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം, അത് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമായി തള്ളി നീക്കാതെ ഇതൊരു ഒരുക്കപ്പെടുന്ന നാളായിട്ട് വേണം ഈ നാളിൽ കാണാൻ. ഒരു ഒരുക്കപ്പെടുന്നതാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ പല വിഷയങ്ങളെ പറഞ്ഞു, ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ പോലും നമ്മൾ പല വിഷയങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥന മുടക്കിയിട്ടുണ്ട്. അത് എനിക്ക് ഇന്നടത്ത് പോകണം, ഒരു കല്യാണമുണ്ട്, അടക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ മുടക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു കല്യാണം, അത് വേണ്ടപ്പെട്ട ആൾക്കാണെങ്കിൽ പോലും നമുക്ക് പോകാനായി കഴിയത്തില്ല. ഇപ്പോൾ ഒരടക്കമാണെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചെങ്കിൽ പോലും നമുക്ക് പോയി കാണാനുള്ള ഒരു സാഹചര്യമില്ല. അത്രത്തോളം നാം വീട്ടിൽ തന്നെയാണ്. അതായത് ഇതൊരു ശരിക്കും ഒരു ഒരുക്കപ്പെട്ട നാളുകളാണ്. നമ്മള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അനേക പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം ഇത് തന്നെയാണ്, പ്രാർത്ഥനയില്ല, ആരാധനയില്ല. പക്ഷെ ഈ സമയങ്ങളിൽ അപ്പനുമായിട്ടുള്ള യഥാർത്ഥമായ ഒരു ബന്ധത്തില് ആയിത്തീരാൻ നമുക്ക് കഴിയും. നമുക്ക് ഈ വൃക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു വൃക്ഷമായ അതിന് പ്രത്യാശ, അതിന് വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കളും. വെട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരാഗ്രഹമേ ഉള്ളൂ, ഇവിടെ കൊണ്ട് വളർച്ച നിൽക്കണം, ഇനിയും ഇവൻ വളരരുത്, ഇവിടെ കൊണ്ട് തീരണം എന്ന ആ ഒരു ആഗ്രഹത്തോടായിരിക്കും ഒരു പക്ഷേ ഈ വൃക്ഷം വെട്ടുന്നത്. എന്നാൽ ഈ വെട്ടുന്നവനെ അറിയാത്ത ഒരു സത്യമുണ്ടാണ്, നമ്മളെ ഈ വെട്ടുന്നവന്റെ മുമ്പിൽ നമ്മളെ നട്ട ഒരു ദൈവമുണ്ട്, നട്ടൊരു ദൈവം. അതായത് നട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരേ ഒരു ആഗ്രഹമുള്ള ഇവൻ വളരണം, ഇവൻ അനേകർക്ക് തണലേകുന്ന, അനേകർക്ക്
ആശ്വാസമാകുന്ന അനേകർക്ക് ഫലമേകുന്ന ഒരു വലിയ വൃക്ഷമായി മാറാൻ ഞാൻ ഇവനെ കണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവ് നടുന്നത്. പക്ഷെ വെട്ടുമുടക്ക് നമ്മൾ ചിന്തിക്കും ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ കൊണ്ട് തീർന്നു. അല്ല പ്രിയമളെ, ഇതിനപ്പുറം ഒരു പൊട്ടി കിളിർപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണേ, ഈ ഒരു പ്രശ്നത്തിലൂടെ ഒക്കെ ശിഷ്യന്മാരെ കടന്നുപോയിട്ട് ഇതിന്റെ അപ്പുറം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കടന്നുപോയപ്പോൾ ഇതിന്റെ അപ്പുറം അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയും അവരാരും പ്രതീക്ഷിക്കാത്ത, അവരിന്ന വരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി അവരുടെ കണ്ണാരെ കാണുകയാണ്. ഇവിടെ കർത്താവിനെ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ, ആ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ, അവിടെ കർത്താവ് പല വിഷയത്തിലൂടെ കർത്താവ് മുൻപോട്ട് കടന്നുപോയി. മുൻപോട്ട് കടന്നുപോയത് എന്തെന്ന് ചോദിച്ചാല്, ഒരു കൈവെപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരുണ്ടായിരുന്നു. കർത്താവ് എനിക്ക് വീട്ടിൽ നിന്ന് കൈവച്ചിരുന്നെങ്കിൽ, എന്റെ മേലിൽ നിന്ന് കൈവച്ചിരുന്നെങ്കിൽ, കാഴ്ചയില്ലാത്തവർ പറഞ്ഞു, അവർ ഇപ്രകാരം ചിന്തിക്കും, എനിക്ക് കാഴ്ച ലഭിച്ചിരുന്നെങ്കിൽ, നടക്കാൻ കഴിയാത്തവരൊക്കെ അവർ ഇരിക്കുമ്പോൾ എനിക്കൊന്നും നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരെ മാത്രമാണ് കർത്താവ് നോക്കിയത്. അല്ലാതെ കുറ്റപ്പെടുത്തിയവരെ നോക്കിയില്ല. കുറ്റപ്പെടുത്തിയവരെ നോക്കിയിരുന്നെങ്കിൽ പുറകോട്ട് പോയേനെ, അല്ലെ? പക്ഷെ ഇവിടെ കർത്താവ് നോക്കിയത് സൗഖ്യം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എന്റെ ഒരു കൈവപ്പ് ആഗ്രഹിക്കുന്നവർ, എന്റെ ഒരു പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയാണ് കർത്താവ് നോക്കിയത്. അങ്ങനെ നോക്കിയിട്ട് അവരുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലുകയാണ്. അവരുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി ചെന്നിട്ട് അവിടെ ഒരു വലിയ ദൈവ പ്രവൃത്തി തന്നെ വെളിപ്പെടുകയാണ്. മുൻപിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനപ്പുറം ഒരു വിടുതലിന്റെ ദിവസമാണ്, ഇതിന്റെ അപ്പുറം ഒരു സൗഖ്യത്തിന്റെ ദിവസമാണ്, ഇന്നവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം, ഇതിന്റെ അപ്പുറം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണെന്ന് യഥാർത്ഥമായി തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ നാളുകൾ കഴിയണം. ഇവിടെ ശിഷ്യന്മാർ ഇതൊക്കെ കഴിഞ്ഞു, ആ വിഷയത്തിലൂടെയൊക്കെ തരണം ചെയ്ത് അവർ മുൻപോട്ട് പോയപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ദൈവ പ്രവൃത്തി അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുകയാണ്, അവർ അനുഭവിച്ചറിയുകയാണ്. നാം പുരുഷത്തിന്റെ ആ കാര്യം പറഞ്ഞതുപോലെ വെട്ടുമ്പോൾ പലപ്പോഴും നമുക്ക് വേദനയാണ്, എന്തുകൊണ്ട് വെട്ടുന്നു? പക്ഷേ വെട്ട് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു പൊട്ടി കിളിപ്പിന്റെ അനുഭവം ഉണ്ടാകും. നേരത്തേനേക്കാൾ ഫലം കാണിക്കുവാൻ, അതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വളരുവാൻ ഈ ഒരു മുറിവിലൂടെ നമുക്ക് കഴിയും. അപ്രകാരം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു ക്രിസ്ത്യ ജീവിതത്തിലൊക്കെ ആരാധനയൊക്കെ നമ്മൾ മുടക്കാതെ പോകുന്ന ഒക്കെ ശരിയാ പ്രിയമുള്ളവരെ, പക്ഷേ ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് വളരെ ശക്തമായി ദൈവനെ സംസാരിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ഒരു വചനം കൊടുക്കുവാണെങ്കിൽ ആ വ്യക്തി നല്ല രീതിയിൽ പ്രസംഗിക്കും, ഒരു കുഴപ്പമില്ല. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, നല്ല ഇടിവെട്ട പ്രാർത്ഥനയായിരിക്കും, നല്ല രീതിയിൽ പ്രാർത്ഥിക്കും, അതൊക്കെ ആയിരുന്നു കുഴപ്പമില്ല. ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ കഴിഞ്ഞു. നമുക്ക് മനുഷ്യരെ കബളിപ്പിക്കാം, എനിക്കിപ്പോ മോൻസി പാസ്റ്ററെ കബളിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ പപ്പയും എന്റെ വീട്ടുകാരെ ഒക്കെ എനിക്ക് അവരെ കളിപ്പിക്കാൻ പറ്റും, കാരണം അവരുടെ നടുവിൽ ഞാൻ നല്ല വിശുദ്ധനായിട്ട് നല്ലൊക്കെ ജീവിക്കാൻ കഴിയും. എനിക്ക് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അവരൊക്കെ പറയും, ഇപ്പൊ എന്റെ പപ്പയാണെങ്കിൽ അല്ലെങ്കിൽ മോശം പാസ്റ്റർ ആണെങ്കിൽ പറയും, അവിടെ അവർ നോക്കാം, നല്ല പയ്യ നല്ല പയ്യ ജീവിതത്തിൽ വന്ന ഞാൻ ആ ഒരു സ്നേഹ ബന്ധത്തിൽ നിന്ന് അകലുവാനുള്ള കാരണം എവിടെ എവിടെയാണ് ഞാൻ വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് എന്റെ ജീവിതത്തിൽ താഴ്ച സംഭവിച്ചത്, എന്റെ എവിടെയാണ് എന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നത് എന്നുള്ള ഉത്തമമായുള്ള ഒരു ബോധ്യത്തോടെ ഈ നാളുകൾ തിരിച്ചറിയണം. ഇവിടെ ഏതൊരു വ്യക്തിക്കും ഇത് അന്യഭാഷയൊക്കെ നമ്മൾ പ്രാപിച്ചു, അന്യഭാഷ അടയാളത്തോടൊക്കെ നമ്മൾ പ്രാപിച്ചു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോഴും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെന്നാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന് അനിഷ്ടമായത് എന്ത് ചെയ്താലും അപ്പോൾ തന്നെ പരിശുദ്ധാത്മ നമ്മൾ വിട്ടു പോവുകയാണ്. പിന്നെ ആരാ കയറുന്നതൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അപ്പോഴും പിന്നെ അപ്പോഴാണ് ആ പരിശുദ്ധാത്മ വിട്ടു പോയ ഒരു വ്യക്തിക്ക് അന്യഭാഷ പറയാം, അവരും ആരാധിക്കും, വളരെ ശക്തിയോടെ തന്നെ അവരും ആരാധിക്കും. പക്ഷേ ആരില്ല, പരിശുദ്ധാത്മ കൂടെ ഇല്ല, നിയന്ത്രിക്കേണ്ട ആള് ഇറങ്ങിപ്പോയി. നമ്മൾ പലപ്പോഴും അതിനെ ചിന്തിക്കുന്നതന്നെ, ഇവിടെ കർത്താവിനുള്ള ആ ഒരു സ്ഥാനം കൊടുക്കാതെ, കർത്താവിനുള്ള ആ ഒരു മഹത്വം കൊടുക്കാതെ നമ്മൾ നമ്മളതായ ഇഷ്ടത്തിന് പോവുകയാണ്. ക്രിസ്തീയ ജീവിതമാകുന്ന ഈ ഓട്ടക്കളം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ഇതിന് അങ്ങനെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഇവയൊന്നും ില്ല. പക്ഷേ വിശ്വസ്തയോടെ നിങ്ങൾ ഓടുന്നുവെങ്കിൽ, വിശ്വസ്തയോടെ നിങ്ങൾ ഓടുകയാണെങ്കിൽ ഈ ഓട്ടക്കളം പൂർത്തീകരിക്കാൻ നിങ്ങൾ കഴിയും. അനേക ഭക്തന്മാർ ഈ ഓട്ടക്കളം പൂർത്തീകരിച്ചു. നമ്മൾ ഈ ഓട്ടക്കളത്തിലൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓടുക എന്ന് പറയുമ്പോൾ, അത് ഈ ഓട്ടക്കളം നമ്മൾ ഓടുക എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന, ആരാധന, സഭായോഗം മുടക്കാതെ പോവുക, ഇവയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുക, ഓട്ടത്തിന് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഓടുകയ. ഇങ്ങനെ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ ട്രാക്ക് നമ്മൾ പോലും അറിയാതെ മാറിപ്പോവുകയാണ്. ട്രാക്ക് മാറിയ ട്രാക്ക് മാറി ഓടിയാൽ ഒരു വ്യക്തിക്കും അവിടെ ജയിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ട്രാക്ക് മാറിയിട്ടും നമ്മൾ എന്താ ഓട്ടം നിർത്തുന്നില്ല, ഓടുന്നുണ്ട്. അതായത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയിട്ടും, കർത്താവിൽ നിന്ന് നമ്മൾ അകന്നുപോയിട്ടും, പ്രമാണം വിട്ട് അകന്നുപോയിട്ടും, അവിടെ ആ കർത്താവുമായിട്ട് ആ ഒരുപാട് അകലെയാണെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല, വചനം വായിക്കുന്നതിന് ഒരു കുറവുമില്ല.
അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച മുടങ്ങാതെ ആരാധനയ്ക്ക് പോകുന്നതിൽ ഒരു കുറവുമില്ല, എല്ലാം നല്ല ഭംഗിയായി പോകുന്നു. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണേ, നമ്മൾ കർത്താവിന് വേണ്ടി ഇത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ചു, നല്ല രീതിയിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്തു, മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുകയും മറ്റുള്ളവരെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. എന്നിട്ടും കർത്താവ് ഒരു നാൾ നിങ്ങളെ കണ്ടിട്ട് പറയാം, ഞാൻ നിങ്ങളെ അറിയുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വേദനയായിരിക്കും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്തുമാത്രം വേദന, നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച്, നമ്മൾ അതിനുവേണ്ടി എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഇതാ കർത്താവ് നിങ്ങളെ നമ്മൾ നോക്കി പറയാം നമ്മളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വേദനയായിരിക്കും ആ സമയം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതിന്റെയൊക്കെ അർത്ഥം എന്ന് വെച്ചാൽ വിശ്വാസി എന്ന പേര് കൊണ്ട് മാത്രം അർത്ഥമില്ല, വിശ്വാസി എന്ന പേര് കൊണ്ട് മാത്രം അർത്ഥമില്ല. പ്രിയമുള്ളവരെ, ആ പ്രമാണം അതുപോലെ അനുസരിക്കുക, ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ. അപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി ആ ക്രിസ്ത്യ ജീവിതമാകുന്ന ഓട്ടക്കളം പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നു. അനേകരും പൂർത്തീകരിച്ചു, അനേകരും പൂർത്തീകരിച്ചു, നമ്മൾ ഓട്ടക്കളത്തില്ല. ഈ നാളുകൾ നമ്മൾ തിരിച്ച് നമ്മൾ നോക്കണം, ദൈവമേ എവിടെയും എന്റെ ട്രാക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, എവിടെയും എന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, എവിടെയും ഞാൻ എന്റെ അപ്പനുമായിട്ട് അകന്നു പോയിട്ടുണ്ടോ. ഇന്ന് ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ട്രാക്കിൽ മടങ്ങി വരാൻ നമ്മൾ തയ്യാറാണ്, ആ ട്രാക്കിലേക്ക് തിരികെ വരാൻ നമ്മൾ തയ്യാറാണ്. ആ ട്രാക്കിൽ മടങ്ങി വന്നതിനു ശേഷം വിശ്വസ്തയോടെ അന്ത്യം വരെ ഓടുവാൻ നമുക്ക് ഓരോരുത്തരുടെ കാര്യമാണ്. അപ്രകാരമുള്ള ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വാസം എന്ന പേരും ആർക്കും പറ്റും. സ്ഥാനപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മുടെ നിൽക്കുന്നത് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചോദ്യം ചെയ്യുമ്പോൾ മാത്രം ആ വലിയ സത്യം നമുക്ക് തിരിച്ചറിയാനെ കഴിയൂ. ഈ നാളുകളിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കണം പോലെ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടം തികച്ചും ഒരു ഒരുക്കപ്പെടുന്ന നാളാണ്. നമ്മളെ തന്നെ വിലയിരുത്തുക, നമ്മെ തന്നെ ഒന്ന് നോക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ എവിടെ, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ എവിടെ എന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. കാലങ്ങൾ ഇനിയേറെ പോലെ രണ്ടു കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ ആയുസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അല്ലെ, രോഗികളൊക്കെ ചെറിയ രോഗമാണെങ്കിൽ പോലും ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള വ്യക്തികൾ പോലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ പ്രാണ സ്നേഹത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാണ്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാണ്. അത് ഏത് സമയവും സംഭവിക്കാം. അതായത്, ഒന്ന്, നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അപ്പൊ ഈ നാൾ തിരിച്ചറിയണം. എപ്പോൾ മണവാളം വരും എന്ന് പറയണം, അപ്പൊ നമ്മൾ വിളക്ക് രണ്ട നിറയ്ക്കാൻ ഓടിയിട്ട് കാര്യമില്ല. ായിരിക്കുന്ന ഏത് സമയം ഇന്നെന്റെ കർത്താവ് വരും, ഇന്നെന്റെ കർത്താവ് വരും എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ, ഉത്തമമായ തിരിച്ചറിവോടെ ഓരോ ദിവസവും നാം ആയിരിക്കണം. ഇന്നെന്റെ കർത്താവ് വന്ന് ഞാൻ പോകുന്നു എന്ന് എല്ലാ ദിവസവും ചോദിച്ചു തന്നെ നമ്മുടെ ഉള്ളവരെ, എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെന്റെ അപ്പൻ വന്നാൽ എനിക്ക് പോകാൻ കഴിയുമോ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചോദ്യചിഹ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നോ പറയുന്നതിനോട് നോ പറയാം, വെട്ടി മാറ്റുന്നതിനെ വെട്ടി മാറ്റുവാൻ, അകറ്റി നിർത്തുന്നതിനെ അകറ്റി നിർത്തുവാൻ, നമ്മെ തന്നെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയും. അപ്പൊ ഈ നാളുകൾ അപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറട്ടെ. കാലങ്ങൾ ഇനിയറിയില്ല, കാലസംഭവങ്ങൾ അത് വിളിച്ചുതരികയാണ്. ഇനിയും കർത്താവിന്റെ വരവ് അത് ഏറ്റവും ആസന്നമായിരിക്കണം. അപ്രകാരം കർത്താവിനെ വിജയിപ്പാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം ഫലങ്ങൾ കായ്ക്കുവാൻ, അപ്രകാരം മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇവിടെ നമുക്ക് കേട്ടതുപോലെ പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളൊക്കെ ഇല്ലെന്നല്ല, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ ആഞ്ഞടിക്കും. അതിന് നടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളെ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനക്കാരൻ അത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, താൻ ചുറ്റിനും നോക്കുമ്പോൾ ശൂന്യമായ അവസ്ഥയെ കാണുന്നത്, മരുഭൂമിയുടെ അവസ്ഥയാണ് കാണുന്നത്, എങ്ങും ആരും സഹായത്തിനായി കണ്ടില്ല. അങ്ങനെ വേദനപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി, ആ ഒരു സങ്കീർത്തനക്കാരൻ നോക്കേണ്ടവരെ നോക്കിയപ്പോൾ ചുറ്റും ശൂന്യമായി നിന്ന ആ സ്ഥലത്ത് മുകളിൽ നിന്ന് ഒരു കരം വരികയാണ്. നാം ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നമ്മൾ പിടിക്കുവാൻ മുകളിൽ നിന്ന് ഒരു കരം വരികയാണ്. അപ്പോൾ ഈ നാളുകളെ ആശ്രയിക്കേണ്ടവരെ വേണ്ടതുപോലെ ആശ്രയിക്കാൻ, കർത്താവിന്റെ മഹത്വത്തിന് ഒത്ത മഹത്വം കർത്താവിന് കൊടുക്കുവാൻ, അപ്രകാരം ജീവിക്കുവാൻ നിങ്ങളെവരെയും ദൈവം സഹായിക്കണം. അപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ എല്ലാവരും ദൈവം ഒരുക്കുമാറാട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സമയം അനുവദിച്ച കർത്തദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും അടിയത്ത് പ്രാർത്ഥിക്കണം. ഞാനിപ്പോ ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബികോം ലാസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. പരീക്ഷയൊക്കെ ഞങ്ങൾക്ക് ഇനി അടുത്ത ആഴ്ച ശേഷമായിട്ട് പരീക്ഷയൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും അടിയനോർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും.